ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അമൃതം ഹോളിഡേയ്സിൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അവിടെ താമസിച്ചപ്പോൾ അതിന് തൊട്ടടുത്തുള്ള കുടപ്പാറ കാണാനായിട്ട് നമ്മൾ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനെ കാണുക. എപ്പോഴും പറയുന്ന പോലെ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ എൻട്രൻസ്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ വന്നത്. ഇവിടെ നിന്ന് നേരെ പോകണമെങ്കിൽ അങ്ങോട്ട് പോയാൽ കുടപ്പാറ എന്ന് പറഞ്ഞൊരു പാറയുണ്ടെന്ന് പറഞ്ഞു. ഒരു ചെറിയ അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാറില്ല. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ ഹോം സ്റ്റേയിലെ ചേട്ടൻ്റെ മോനാണ് നമ്മുടെ കൂടെ വരികയാണ്. പേരെന്തായിരുന്നു? വസു അല്ലേ? ഇവിടെ ഒരു കാടിൻ്റെ അന്തരീക്ഷമാണല്ലോ. ഇവിടെ അങ്ങനെ താമസക്കാരാണോ അതൊക്കെ? അതോ ഓ അതല്ലേ. അങ്ങനെയുണ്ട്. ഇതോ ആ കാണുന്നതാണ്, കണ്ടോ ആ വെള്ള ഇത് കണ്ടോ, അവിടെയാണ് നമ്മുടെ ഹോം സ്റ്റേ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നടന്ന് ഇവിടം വരെ എത്തി. ഇതൊരു ഇവിടെ നിന്ന് നമുക്ക് പാറകളൊക്കെ കാണാൻ പറ്റും. ഇതൊരു നെയ്ത്തുശാലയാണ് കേട്ടോ, പക്ഷേ ഇപ്പോൾ അടച്ചു പോയി. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റിയെന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കാര്യം കയറ്റം തുടരട്ടെ. ആ കാണുന്നതാണോ? അല്ലല്ലോ, ആണല്ലേ. എൻ്റെ പിന്നിലൊരു പാറ ഉണ്ടോ? ആക്ച്വലി ഇതല്ല കുടപ്പാറ, ഇനിയുണ്ട്. നമ്മളിതേ ഇത്രയും കയറി വന്നു കേട്ടോ. അങ്ങ് പുറകെ നിന്ന് ഒരുപാട് ദൂരെ നമ്മൾ കയറി കയറി വന്നത്. ഇനിയും പോകണം കണ്ടോ. നടന്ന് നടന്ന് കിതച്ച് നല്ല ഹൈറ്റിലാണ്. ഒരുപാട് ദൂരമില്ല, പക്ഷേ കയറ്റം ഇങ്ങനെ കയറുന്നതുകൊണ്ടാണ് കിതയ്ക്കുന്നത്. അവസാനം കുറേ പാറകളും ഇടയ്ക്ക് വ്യൂ പോയിൻ്റൊക്കെ കാണാൻ തുടങ്ങി കണ്ടോ. പക്ഷേ ഇത് കടന്ന് നമ്മൾ അപ്പുറത്തേക്ക് പോകണം. ഇതിൻ്റെ ഇടയ്ക്കുള്ള വഴി അടഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ചുറ്റി വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്താ നമ്മുടെ ഹോം സ്റ്റേയിലെ പയ്യൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെയൊക്കെ ധാരാളം പാറകളുണ്ട്, പക്ഷെ നമ്മൾ തേടി വന്ന പാറ ഇങ്ങോട്ടാണ്. പോവാം. തലേ ദിവസത്തെ മഴയുണ്ടെന്ന് തോന്നുന്നു. ഫുള്ള് പായൽ പിടിച്ച് കിടക്കുകയാണ്. വരുമ്പോഴേ ഒറ്റയ്ക്ക് വരരുത്, നമ്മുടെ കേട്ടേക്കുള്ള ചേട്ടന്മാരെ ആരെങ്കിലും വിളിച്ചോണ്ട് വേണം ഇതേപോലെ വരാനായിട്ട്. ഇനിയും നമുക്ക് മുമ്പോട്ടുള്ള യാത്ര തുടരാം. അയ്യോ അങ്ങോട്ടാണല്ലേ. ഇതിലും താഴേക്കും താഴേക്കും താഴെയാണ്. നമ്മള് ഇവിടെ ഒന്നും അല്ല കയറിയത്. നമുക്ക് ഇതുവട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. ഇതിനും നമ്മൾ ഈ സൈഡിൽ നിന്നാണ് കയറിയിട്ടുള്ളത്. ഇതിനും നല്ല താഴെയാണ് നമ്മൾ കയറിയിരുന്നത്. പിന്നെ നമ്മളെ വീടെന്നൊക്കെ പറയുമ്പോ അങ്ങൊക്കെ പോകും. കാണാൻ പറ്റുന്നില്ല അല്ലേ. കാണാൻ പറ്റുന്നില്ല. നല്ല മരങ്ങൾ വലുതായിട്ട്. അപ്പോ ഈ ഇടുങ്ങിയ പാറയുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ വന്നത്. അപ്പോ ഈ കുടപ്പാറയുടെ മുഴുവൻ വ്യൂ കാണാനായിട്ട് നമ്മൾ ഇനി വേറെ ഇതിൻ്റെ ഭാഗം ചുറ്റി പോകണം. നമുക്ക് അങ്ങോട്ട് പോവാം. ഓ മതി. കൈക്ക് ഇത്തിരി മസിൽ കൂടുന്നേ ഉള്ളൂ. ഓക്കെ, ഒത്തിരി പാടാണേ. ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ പറഞ്ഞു തരാനൊന്നും ആരുമില്ലെങ്കിൽ ഇങ്ങോട്ട് വരരുത്. ഞാൻ എന്തായാലും ലൊക്കേഷൻ കൊടുത്തേക്കാം. പറ്റുമെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ആരെങ്കിലും ചേട്ടന്മാരെ വിളിച്ചോണ്ടേ വരാവുള്ളൂ. നമ്മുടെ ഹോം സ്റ്റേയിൽ ഇത്തിരി പണിയുണ്ട്. ഇതാണോ? ഇതുമല്ലേ, ഇതാണല്ലേ.
അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് അവസാനം നമ്മുടെ കുടപ്പാറയുടെ വ്യൂ കിട്ടുന്ന ആ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷേ ഇത്തിരി ആയാസപ്പെട്ട ഒരു നടത്തമാണ്, ഒരു ചെറിയ ഹൈക്കിംഗ് ഒക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പക്ഷേ കുട്ടികളായിട്ടൊന്നും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ, ഇത്തിരി റിസ്ക്കിയാണ്, ഇത്തിരി നിരങ്ങി ഇറങ്ങേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുടപ്പാറ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ വരേണ്ടവർ, ഞാനെന്തായാലും നമ്മുടെ ഹോംസ്റ്റേയുടെ ലൊക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അവിടെ വന്നിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഫുള്ളി ഈ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഈ ഹോം സ്റ്റേയിൽ വന്നതുകൊണ്ട് ഇവരുടെ കൂടെ വരാൻ പറ്റി, അല്ലാതെ നമുക്കൊരു അനുവാദമൊന്നും ഇല്ലാതെ വരാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് അത്ര ഉറപ്പില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ആരുമില്ല, പണിക്കാരും അങ്ങനെ ഒന്നുമില്ല. എന്തായാലും ലൊക്കേഷൻ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഒരു വലിയ എന്താ പറയുക, ഒരു ചെറിയ വലിയ എന്ന് പറയാൻ പറ്റില്ല, നല്ല ചെറിയ രീതിയിൽ ഈ മരങ്ങൾ ഇത്രയും വളർന്നിട്ടില്ലായിരുന്നെങ്കിൽ വ്യൂ കാണാൻ പറ്റിയ ഒരു സ്ഥലത്തായിരുന്നു. ഉണ്ടോ, സൺസെറ്റൊക്കെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സമയം 5 മണി ആയതേ ഉള്ളൂ. പക്ഷേ നമ്മൾ നേരത്തെ ഒരു ഞാൻ പറയില്ലേ, ഒരു മരങ്ങളൊക്കെ കൊണ്ട് മറഞ്ഞൊരു വ്യൂ പോയിൻ്റ് എന്ന്. അപ്പോൾ ആക്ച്വലി നമുക്കിതാ എൻ്റെ പിന്നെ കണ്ടോ, അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയപ്പോൾ തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ് കിട്ടി. ഞാൻ നേരെ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് അതിൻ്റെ ആ മരങ്ങളുടെ അപ്പുറത്തായിരുന്നു നിന്നത്, അവിടെ ഒരു ചെറിയ പാറക്കൂട്ടം. പക്ഷേ നമ്മളിതേ ഇങ്ങോട്ടേക്ക് അതുവഴി ഇങ്ങനെ കറങ്ങി വന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കുറച്ച് ഒന്ന് നടന്ന് വന്നപ്പോഴത്തേക്കും ഈ പാറയിലോട്ട് ഇറങ്ങി വന്നപ്പോൾ അതേ ഇവിടെ മനോഹരമായൊരു വ്യൂ. അപ്പോൾ ആ ഭാഗത്തൊക്കെ എന്താണ് ആ കാണുന്ന അറിയാവോ? അറിയത്തില്ല, ഒരുപാട് ദൂരേക്ക് കാണാം ഇവിടെ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് കുടപ്പാറയുടെ ആ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് അധികം ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഷെറിൻസ് വ്ലോഗിലെ ഷെറിൻ ഇവിടെ ഒന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്, അല്ലാതെ അധികം ആരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ കൊടുത്തേക്കാം. ഈ ഹോം സ്റ്റേയുടെ ഇവിടുന്ന് ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ കുടപ്പാറ എത്തും. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒറ്റയ്ക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് എനിക്ക് തോന്നുന്നു. ഇവിടെ നിന്ന് ആരെങ്കിലും ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കൊള്ളാം, കാരണം വഴി തെറ്റാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ ഹോം സ്റ്റേയുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ.